ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെ ഓവനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരട്ടെ, എനിക്ക് ഓവനെ പറ്റിയിട്ടുള്ള വലിയ അറിവൊന്നുമില്ല. ഞാനിങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളൊരു ഇതാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ കുക്കിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ബേക്കിംഗ് ആയാലും നമ്മളെ ഗ്യാസ്റ്റ് അടുപ്പത്തായിട്ടുള്ളതാണെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പം ഞാൻ ഈ ഓവനിലെ ഒരുവിധം സംഭവങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഓവനെ പറ്റിയിട്ട് അറിയുന്ന ആൾക്കാർക്കൊക്കെ ആ ഇതെന്താ അപ്പോൾ ഇതെന്ന് തോന്നുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാരെ എങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യൽ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോന്ന്, ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു ഹെൽപ്പായിരുന്നു എന്ന് നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ അടുത്ത് രണ്ട് ഓവനാണുള്ളത്, ഒന്ന് ഇലക്ട്രിക് ഓവനും പിന്നെ ഒന്ന് മൈക്രോവേവ് ഓവനും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ രണ്ടൊന്ന് കാണിച്ചുതരാം. ഇത് മൈക്രോവേവ് ആണ്, പിന്നെ ഇതാണ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഓവൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മൈക്രോവേവ് ഓവനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ മൈക്രോവേവ് ഓവൻ കേട്ടോ. അപ്പോൾ ഇത് പാനാസോണിക്കിൻ്റെ ആണ്. ഇതിൻ്റെ അടുത്ത് കുറേ കാലമായിട്ട് 13 വർഷമായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനിപ്പം മെയിനായിട്ട് ഇതിൽ നമ്മുടെ പിന്നെ പഴയ ഫുഡുകളൊക്കെ ഉണ്ടാവില്ല ഫ്രിഡ്ജിൽ വെച്ച, അതൊക്കെ ചൂടാക്കാനാണ് ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യൽ കേട്ടോ. അപ്പോൾ അതാ അതിനകത്ത് ഇതങ്ങനത്തെ ഒരു പ്ലേറ്റും അങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരു റിങ്ങും ഉണ്ട്. ഇത് മാത്രമാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ ഇലക്ട്രിക് ഓവന് വാങ്ങണതിൻ്റെ മുന്നേ ഞാനതിൽ മീനും അതുപോലെ ചിക്കനൊക്കെ ഇങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്യല്ല, ഇങ്ങനെ നമ്മൾ കുക്കർ ചിക്കനൊക്കെ ഉണ്ടാക്കൂലേ അതേയൊക്കെ പോലെ ഒരു ഇതിലാക്കിയിട്ട് ട്രെയിലാക്കിയിട്ട് ഗ്ലാസിൻ്റെ ട്രെയിലാക്കിയിട്ട് ഞാനിങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ, 1 മണിക്കൂറൊക്കെ വെച്ചിട്ട്. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ പുഴുങ്ങിയെടുത്ത ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരിക, ഗ്രില്ലിൻ്റെ ടേസ്റ്റ് വരില്ല കേട്ടോ. അതേപോലെ ഞാൻ അതിൽ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഹാർഡായി പോവും, കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടിയിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പം എന്താ, ഇത് നല്ല ഓവനാണ്, കുറേ കാലം ഞാൻ പറഞ്ഞില്ല 13 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള ആളാണ്, ഒറ്റ കേടുമില്ല കേട്ടോ എപ്പോഴും. പിന്നെ ഈ മൈക്രോവേവിൻ്റെ അകത്ത് നമുക്ക് ഗ്ലാസിൻ്റെ പാത്രങ്ങൾ, ഗ്ലാസിൻ്റെ ബൗള് അങ്ങനത്തെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. വേറെ സെറാമിക്കോ ഇരുമ്പിൻ്റെ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ അങ്ങനത്തെ ഒന്നും വെക്കാൻ പറ്റൂല കേട്ടോ. ഇതിനകത്ത് മൈക്രോവേവ് തരംഗങ്ങളാണ്, തരംഗങ്ങൾ വഴിയാണ് നമ്മുടെ ഫുഡും ഇതൊക്കെ ചൂടാവുന്നത്. ഞാനിതിൻ്റെ ഫങ്ഷൻസൊക്കെ ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ സെറ്റിങ്സ്. ഇതാ നമ്മളത് പാനാസോണിക്കിൻ്റെ മൈക്രോവേവ് ആണ്. പിന്നെ ഇവിടെ ഹൈ, മീഡിയം, ലോ, പിന്നെ ഇതിൻ്റെ കെജി വെയ്റ്റുകൾ, ഗ്രാം, പിന്നെ ഇത് ഡീഫ്രോസ്റ്റ്. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് ചിക്കനൊക്കെ ചൂടാക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് ദാ ഇവിടെയാണ് കേട്ടോ, മൈക്രോ പവർ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയാണ് അതിൻ്റെ സെറ്റിങ്സൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഇങ്ങനെ ആരോ മാർക്ക് വരും, ഇതിവിടെ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ അങ്ങനെ ആരോ മാർക്ക് വരും കേട്ടോ നമുക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത്. പിന്നെ ഇതിലത് ആട്ടോ റീഹീറ്റ് ഉണ്ട്, പിന്നെ ഫിഷ് ചൂടാക്കാനുള്ള ഓപ്ഷൻ, ഫിഷ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, വെജിറ്റബിൾ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനതൊന്നും ഇതിൽ അങ്ങനെ ചെയ്യലില്ല കേട്ടോ. പിന്നെ ഇവിടെ അതിൻ്റെ ടൈമിങ്, ഇത് 10 മിനിറ്റ്, ഇത് 1 മിനിറ്റ്, ഇത് 10 സെക്കൻഡ്. പിന്നെ അതിൻ്റെ വെയിറ്റ് ആട്ടോ, എത്ര കിലോ ആണെന്നൊക്കെ ഉള്ളത് നമ്മൾ വെച്ച് കൊടുക്കാനുള്ളത്. ഇത് സ്റ്റോപ്പ് ബട്ടന്, റീസെറ്റ് ബട്ടന്, ഇത് സ്റ്റാർട്ട് ബട്ടന്. പിന്നെ അതിൻ്റെ താഴെ ഇതേപോലെ തന്നെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ അരിയാണെങ്കിൽ 200 ഗ്രാം അരി ഹൈ ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് 8 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. പൊട്ടറ്റോ ആണെങ്കിൽ 200 ഗ്രാമിൻ്റെ പൊട്ടറ്റോ ഹൈ ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് 5 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കാസറോൾ ചിക്കൻ, കാസറോൾ മക്കറോണി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ ഉണ്ടാക്കുമ്പോൾ 4 to 6 ആൾക്കാർക്ക് സെർവ് ചെയ്യാനുള്ള ആട്ടോ ആ ബൗളിൻ്റെ വലിപ്പം, അതിൽ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ 4 മുതൽ 6 ആൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഫുഡ് എന്നാണ് കേട്ടോ. പിന്നെ
ഇത് മീഡിയം ടു ഹൈയിൽ വെച്ച് കൊടുക്കുക. 40 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ നമ്പർ, പാനസോണിക്കിൻ്റെ ഈ ഒരു നമ്പറാണ്. ഇതാണ് അതിൻ്റെ മോഡൽ നമ്പർ കേട്ടോ. നമ്മൾ ഇലക്ട്രിക് ഓവനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. പിന്നെ അതേപോലെ അത് ഭയങ്കര വെയ്റ്റും ഉണ്ടോ നമുക്ക് കൊണ്ടടക്കാനൊക്കെ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഓവന് ഒരുപാട് പഴക്കമുള്ള ഓവനാണ് കേട്ടോ. ഒരു 11 കൊല്ലത്തിൻ്റെ മേലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യൂസേജ് പറഞ്ഞാൽ റഫായിട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അധികവും ഞാനിതിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. കേക്ക് ആയിട്ടും മന്തി ആയിട്ടും പിന്നെ ചിക്കനെയും ഗ്രില്ല് ചെയ്തിട്ടായിട്ടും പിന്നെ ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അധികം എനിക്കത് ഭയങ്കരമായിട്ട് യൂസായിട്ടുള്ളത് മക്കളെ പ്രഗ്നൻ്റ് ആയ സമയത്താണ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടില്ല. അപ്പോൾ ഞാൻ അധികം രാത്രിക്ക് ചിക്കൻ ഇതിൽ ഗ്രില്ല് ചെയ്യും. അമ്മൂസ് ഉണ്ടാക്കും, മുത്തപ്പൽ ഉണ്ടാക്കും, കുബൂസ് ഉണ്ടാക്കും. അങ്ങനെ ചിക്കനാണ് കൂടുതലായിട്ട് ഞാൻ ഇതിൽ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കേക്ക് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ മാഞ്ഞു വയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ നമ്മളെ ഇതിലെ ലാസ്റ്റിൽ കൊടുക്കാം കേട്ടോ. ടെമ്പറേച്ചറിൻ്റെതും ഇതൊക്കെ നിങ്ങളെടുത്ത് ഓവൻ ഉണ്ടെങ്കിൽ നമ്മൾ ഓവൻ എഴുതിയിട്ടുണ്ടാവും ആ ഒരു ടെമ്പറേച്ചർ വെച്ചിട്ട്, അത് വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ എന്താ, ഞാൻ അതിൻ്റെ കാറ്റലോഗ് കുറേ തിരഞ്ഞു നോക്കി. ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എവിടെ പോയിട്ടോ. കാറ്റലോഗ് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഈ നോബും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാ വിചാരിച്ചിട്ടിരുന്നു. അപ്പോൾ അത് കാണാനില്ല. ഞാനൊന്നും കളയാറില്ല, പക്ഷെ അത് എവിടെ പോയി എന്നുള്ളത് ഒരു വൃത്തം കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഓവന് 3 നോബാണുള്ളത് കേട്ടോ. ഒന്ന് ടൈമറ്, പിന്നെ സെലക്ടർ, പിന്നെ ടെമ്പറേച്ചർ. ഈ ടൈമറ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. സെലക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അല്ല, സെലക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക, അതിന് ഇതിൽ 2 കോയിലാണുള്ളത് കേട്ടോ. ഒരു കോയിലിവിടെ മുകളിലും ഉണ്ട്, ഒരു കോയിലിവിടെ താഴെയുണ്ട്. അപ്പോൾ ആ ഒരു കോയിലിൻ്റെ കോയില് നമ്മൾ ഏത് കോയിലാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്? ഇപ്പോൾ ചായ മാത്രം ചൂട് കൊടുത്താൽ മതിയോ, അതോ താഴെയും മേലെയും ചൂട് കൊടുക്കണോ, അതോ അങ്ങനെ ചുറ്റിലും ചൂട് കൊടുക്കണോ, അതൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് ഈ സെലക്ടർ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. പിന്നെ ഇത് ടെമ്പറേച്ചർ, ടെമ്പറേച്ചറാണ് നമുക്ക് എത്ര ചൂടിലാണ് നമ്മളെ ഫുഡും കേക്കൊക്കെ ബേക്ക് ആവേണ്ടത് എന്നുള്ളതിൻ്റെതാണ് ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ സാധനം. പിന്നെ അത് ആദ്യം നമ്മൾ ഓണാക്കുക. അപ്പോൾ ഇവിടെ ലൈറ്റ് വരും, ഓണാക്കിയിട്ട് കാണിച്ചുതരാം. ഞാൻ തിരിച്ചു കൊടുത്താൽ അതിൻ്റെ ടൈമറായി. ഇപ്പം പകലായതുകൊണ്ടാണ് കാണാത്തത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓണാക്കിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇത് കോയിൽ ചൂടായി വരണമൊന്നും കാണൂല, നല്ല വെളിച്ചം അവിടുന്ന് വരുന്നതുകൊണ്ട്. ഞാൻ പൊതുവേ ഇങ്ങനെ ബേക്ക് ചെയ്യുന്ന സാധനങ്ങളും പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും 180 ഡിഗ്രിയിലാണ് പിന്നെ ഒക്കെ കുക്ക് ചെയ്യാറ് കേട്ടോ. അതേപോലെ തന്നെ ഇത് ഇവിടുന്ന് 100 എന്നാണ് നമ്മുടെ ഓവന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ 100, 110, 120, 130, 140, 150, 160, 170 അങ്ങനെ  250 വരെ ഉണ്ട്. ചില ഓവനുമ്പോൾ 300 വരെ ഉണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാനൊരുവിധം ഫുഡൊക്കെ അങ്ങനെ 180 ഡിഗ്രിയിൽ വെച്ചിട്ടാണ് ഞാൻ, ഇതാണ് ഇതിൻ്റെ 180 ഡിഗ്രി, 180 ഡിഗ്രിയിൽ വെച്ചിട്ടാണ് ഞാൻ ഒരുവിധം ഫുഡൊക്കെ ഞാൻ പിന്നെ ഇങ്ങനെ ബേക്ക് ചെയ്തിട്ടും ഗ്രില്ല് ചെയ്തിട്ടൊക്കെ എടുക്കുമ്പോൾ ഞാൻ ടെമ്പറേച്ചർ വെക്കൽ 180 ഡിഗ്രിയിലാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ല കറക്റ്റായിട്ട് വരാറുണ്ട് കേട്ടോ. ആ ടൈമിങ്ങും പിന്നെ ആ ചൂടൊക്കെ ആകുമ്പോൾ കറക്റ്റായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ ഈ സെലക്ടർ ഞാൻ താഴെ മേലെ ചൂടെടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലാണ് ഇട്ടോട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓവനിൽ ഇങ്ങനെ ഒരു ഇതിവിടെ ചെറിയൊരു ചതുരത്തിലുള്ളൊരു ബോക്സ് ഇക്കാറ്, ആ ബോക്സിൽ ഇങ്ങനെ ഈ ഇതിനകത്ത് ഇങ്ങനെ ലൈൻ കൊടുക്കും കേട്ടോ. അങ്ങനെ മേലെ മാത്രമാണെങ്കിൽ ആ മേലെ മാത്രമുള്ള ലൈൻ ഉണ്ടാവും. അപ്പം ഇത് ഇങ്ങോട്ട് തിരിച്ചാൽ ഇത് മേലത്തെ കോയിൽ മാത്രം ചൂടാക്കുന്ന ഓപ്ഷനാണ്. പിന്നെ ഇത് ഇങ്ങോട്ട് തിരിച്ചാലാണ് മേലെ താഴെ വരുമായിരുന്നു കേട്ടോ. അതിൻ്റെ ചിഹ്നം ഇവിടെ ഉണ്ടായിരുന്നു, അത് മാഞ്ഞു പോയതാണ്. ഇത് താഴെ മാത്രമായിരുന്നു, ഇങ്ങോട്ട് തിരിച്ചാൽ താഴത്തെ കോയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പിന്നെ കോയിലൊന്നുമില്ല, പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഫുള്ളായിട്ട് ചൂടാവുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ഇങ്ങോട്ട് തിരിച്ചാൽ റൊട്ടൈസർ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്താ ഇങ്ങനത്തെ ഒരു ഒരു സ്റ്റിക്ക് ഉണ്ടാവും, ഒരു നമുക്ക് ഇതിനകത്ത് നിന്ന് ഇതേപോലത്തെ ഒരു
സ്റ്റിക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതിന് നമ്മൾ ചിക്കൻ ഇങ്ങനെ കോർത്തിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ ഷവായൊക്കെ ചെയ്യൂലേ അതിൻ്റെതാണിത്. അപ്പോൾ ഇതിന് ചിക്കൻ കോർത്തിട്ട് നമ്മൾ ഇതിനുള്ളിൽ ഇത് വെക്കുന്ന ഇതുണ്ട് ഇതിനകത്ത് അവിടെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചാൽ ഇതിങ്ങനെ ഫുള്ള് ഇങ്ങനെ കിടന്ന് കറങ്ങും. അതിനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുക കേട്ടോ. ഇനി പിന്നെ പ്രീ ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്ക് നമ്മൾ എന്ത് ഫുഡ് ഓവനിൽ വെക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം ഓവന് പ്രീ ഹീറ്റ് ചെയ്യണം. എത്ര ഡിഗ്രിയിലാണ് നമ്മൾ ഫുഡ് റെഡിയാക്കുന്നത് വെച്ചാൽ ആ ഒരു ഡിഗ്രിയിൽ 10 മിനിറ്റ് ഇതിനെ പ്രീ ഹീറ്റ് ചെയ്യണം. അങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പോൾ കേക്ക് അതേപോലെ തന്നെ ഞാൻ ബ്രെഡ് റോൾസ് ചിക്കൻ ഗ്രില്ല് ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരുവിധം എല്ലാതും ചെയ്യുമ്പോൾ ഒരുവിധം എന്നല്ല എല്ലാതും ഞാൻ ചെയ്യൽ 180 ഡിഗ്രിയിലിട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ 180 ഡിഗ്രിയിൽ ആദ്യം ഇത് വെക്കുക. ഈ ടെമ്പറേച്ചറിൻ്റെത് 180 ഡിഗ്രിയിൽ വെച്ചിട്ട് ഈ ടൈമർ ഉണ്ടല്ലോ അത് 10 മിനിറ്റ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ തിരിച്ചു കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കലി ഈ സീറോയിലേക്ക് വന്നിട്ട് ഓവൻ ഓഫാവും. അതാണ് പ്രീ ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കേട്ടാ. എന്നിട്ട് അപ്പം തന്നെ ഓഫായിരിക്കുന്ന നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എന്ത് ഫുഡാണോ കേക്കാണെങ്കിൽ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഓവനിക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഓവനിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ടൈമർ ഇപ്പോൾ നമുക്ക് 45 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്യാനുള്ളതെങ്കിൽ ഇതിനെ 45 മിനിറ്റിലേക്ക് തിരിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ വിട്ടു കൊടുക്കുക, വേറെ ഒന്നും കട്ടണ്ട. ഈ ടെമ്പറേച്ചർ ഒന്നും ചെയ്യരുത്, ടെമ്പറേച്ചർ ആ സെയിം 180 ഡിഗ്രി തന്നെ അവിടെ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ കേക്കും പിന്നെ ബ്രെഡും റോളൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് 180 ഡിഗ്രിയിൽ, പിന്നെ കേക്കൊക്കെ ആണെങ്കിൽ ഒരു 40-45 മിനിറ്റാണ് ബേക്ക് ചെയ്യുക. ബ്രെഡൊക്കെ ആണെങ്കിൽ 20-25 മിനിറ്റ്, പിന്നെ ബ്രെഡ് റോള് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ 20-25 മിനിറ്റ് പിന്നെ ബേക്ക് ചെയ്തെടുക്കാറുണ്ട്. നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ 180 ഡിഗ്രി തന്നെ ഞാനൊരു 2.5 മണിക്കൂർ വെച്ച് കൊടുക്കും. ഇങ്ങനെ മേലെയും താഴെ ഈ ഒരു ഇതന്നെയാണ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യലൂട്ടാ. ഈ മേലെയും താഴെയും കോയിലിൽ ചൂടൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ എപ്പോഴും ഓവന് യൂസ് ചെയ്യുക. ആ ഒരു മേലെയും താഴെയും കോയിൽ ചൂടാക്കിയിട്ട് ഞാൻ ഒരു 2.5 മണിക്കൂർ വയ്ക്കും. അപ്പോൾ ഇത് 180 ഡിഗ്രിയിൽ 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുക്കേ വേവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് ടെമ്പറേച്ചർ കൂട്ടിയിട്ട് നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ അതിൻ്റെ പുറത്ത് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഹാർഡായിട്ട് ഉള്ളിൽ വേവില്ല. പുറം കണ്ട് നമ്മൾ വിചാരിക്കും വെന്തിട്ടുണ്ടെന്ന്, പക്ഷെ ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവില്ല കേട്ടോ. വലിയ ചിക്കനൊക്കെ ഒന്നായിട്ട് അങ്ങനെ ഗ്രില്ല് ചെയ്യുമ്പോൾ. പിന്നെ ചിക്കൻ കട്ട് ചെയ്തിട്ട് ആണ് ഞാൻ ഗ്രില്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ 180 ഡിഗ്രിയിൽ ഈ ടെമ്പറേച്ചറിൽ തന്നെ ഇട്ടിട്ട് 1 മണിക്കൂർ ആണ് ഞാൻ ട്രേയിലൊക്കെ നമ്മൾ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യൂലേ അപ്പം ചെയ്തെടുക്കൽ കേട്ടോ. ഇങ്ങനെ ഈ റൊട്ടേസറിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് 2.5 മണിക്കൂർ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ അതൊക്കെ അങ്ങനെ ഇങ്ങനെ വെക്കണ എത്ര ഓരോ ഫുഡ് വെക്കുമ്പോഴും എത്രയാണ് ചെയ്യണമെന്നുള്ളത് നമ്മളെ റെസിപ്പിയിലൊക്കെ ഞാൻ പറയലുണ്ടല്ലോ. ഇത്ര 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. നമുക്ക് ഇനി നാളത്തെ ഞാൻ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഓവനെ പറ്റി പഠിച്ചില്ലേ, ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ ഞാൻ ബ്രെഡ് നമുക്ക് ബേക്ക് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഞാൻ എത്ര വെച്ചത് നമുക്ക് എത്ര ടൈം വെക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ അതിൽ ശരിക്കും പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെയാണ് ഓവനെ പറ്റിയിട്ടുള്ള നമ്മളെ വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിന്ന് തോന്നണോ എനിക്ക് അറിയില്ല, എനിക്കറിയണമായിരിക്കും ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പം എന്താ ഇതൊക്കെയാണ്, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് നാളെ ബ്രെഡിൻ്റെ റെസിപ്പിയായിട്ട് ഇൻഷാ അള്ളാ നമുക്ക് നാളെ കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.